അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتن الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. സ്നേഹം ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ പ്രോഗ്രാം ഓൺലൈനിലൂടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ അധ്വാനവും പരിശ്രമവും സമയവിനിയോഗവുമെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് നേരിടേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ പ്രകൃതി ദുരന്തങ്ങളായും അതേപോലെ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ചുഴലിക്കാറ്റുകളുമൊക്കെയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, മറ്റു ചില സന്ദർഭങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുന്ന രോഗങ്ങളോ സാമ്പത്തിക നഷ്ടങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ വിയോഗങ്ങളോ ഒക്കെയാകാം. അതുമല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടി വരുന്ന ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞു പോകേണ്ടവരാണ്, കടന്നു പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അഥവാ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ആ സന്ദർഭത്തിൽ അതിനെയെല്ലാം ക്രിയാത്മകമായി ഫേസ് ചെയ്തുകൊണ്ട് പോകാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു അവിടെ ആവർത്തിച്ചു പറഞ്ഞു. ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയും അനിവാര്യതയുമാണത്. ഇവിടെ പരീക്ഷണങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ ചുളിവിൽ രക്ഷപ്പെട്ടു പോകുവാൻ സാധിക്കും എന്നാരും കരുതേണ്ടതില്ല. ഉന്നതമായ ബിരുദവും സർട്ടിഫിക്കറ്റുകളുമൊക്കെയുള്ള ആളുകൾ ഒരു നേരം ഉറങ്ങാൻ പ്രയാസപ്പെടുന്ന അവസ്ഥ സംജാതമാകുന്നത് ആ വിഷയത്തിൽ ഇസ്ലാമികമായ കാഴ്ചപ്പാടെന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാ, പ്രൊഫൈസ് എന്ന പ്രോഗ്രാമിലൂടെ അത്തരം ദിശാബോധമാണ് നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ 67-ാം അധ്യായം സൂറത്ത് മുൽക്കിലെ 2-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, الذي خلق الموت والحياه ليبلوكم ايكم احسن عملا. ഈ ജീവിതത്തിലെ ഇത്തരം പ്രയാസങ്ങൾക്കിടയിൽ, പ്രതിസന്ധികൾക്കിടയിൽ ഏറ്റവും നല്ല രീതിയിൽ തൻ്റെ ദൗത്യം അച്ചീവ് ചെയ്യുന്നവരാരാണ് എന്ന് അല്ലാഹു മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് നമുക്ക് ജീവിതവും മരണവും അല്ലാഹു നൽകിയത്. അതുകൊണ്ട് നാം അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങളും, നാം നേരിടേണ്ടി വരുന്ന ഏത് പ്രതിസന്ധികളും, ആ പ്രതിസന്ധികളുടെ മുമ്പിൽ ഒളിച്ചോടുവാനോ തളരുവാനോ അല്ല വിശ്വാസിയോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് ആർജവത്തോടുകൂടി അതിനെ ഫേസ് ചെയ്യാൻ, അതിനെ നേരിടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി സത്യവിശ്വാസി തിരിച്ചറിയേണ്ടത്, സത്യവിശ്വാസി മനസ്സിലാക്കേണ്ടത് പടച്ച റബ്ബിൻ്റെ പരീക്ഷണമാണ് ഇത് എന്നാണ്. തനിക്ക് വാദിക്കുന്ന രോഗമായിരുന്നാലും, സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നാലും, സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്ന കൊറോണ പോലെയുള്ള മഹാമാരിയായിരുന്നാലും, പ്രളയമോ അതല്ലെങ്കിൽ ഉരുൾപൊട്ടലോ എന്തുമാകട്ടെ, ഇതെല്ലാം പടച്ചറബിൻ്റെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. കരുണാവാരിധിയായ അള്ളാഹു അറിഞ്ഞും തീരുമാനിച്ചും രേഖപ്പെടുത്തിയും കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്. മാഷാ അല്ലാഹു ഖാൻ വമാലം യശ അലം യക്കുൻ. അള്ളാഹു എന്ത് ഉദ്ദേശിച്ചോ അതാണ് ഈ ലോകത്ത് നടക്കുന്നത്. പടച്ചറബ് തീരുമാനിക്കാത്ത, അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒന്നും ഇവിടെ നടക്കുകയില്ല എന്നൊരു തിരിച്ചറിവ് നമ്മുടെ അഖീദയാണ്, വിശ്വാസമാണ്. അത് നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് സാമ്പത്തികമായ ചില പ്രയാസങ്ങൾ സംഭവിച്ചതിൻ്റെ പേരിൽ
എനിക്ക് ബാധിച്ച രോഗത്തിൻ്റെ പേരിൽ, എൻ്റെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഈ ലോകത്തോട് വിട പറഞ്ഞതിൻ്റെ പേരിൽ ഒരിക്കലും വിശ്വാസി നിരാശപ്പെടേണ്ടതില്ല. കാരുണ്യവാനായ പടച്ചറബ് നൊന്തുപെറ്റ ഉമ്മയേക്കാൾ നമ്മളോട് സ്നേഹവും അതേപോലെ കരുണയും വാത്സല്യവുമൊക്കെയുള്ളവനാണ്. അവൻ നമ്മെ കഷ്ടപ്പെടുത്തുവാനല്ല ആ പ്രയാസങ്ങൾ വെച്ചത്, അതിൻ്റെ പിന്നിൽ ഒട്ടേറെ നന്മകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ പദങ്ങളും പരിശോധിച്ചാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്, അഥവാ മാനസികമായ വ്യഥകളും വേദനകളും ശാരീരികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്ത് തന്നെയായിരുന്നാലും ഒരു വിശ്വാസിയെ ബാധിക്കുന്നില്ല. ഹത്ത ശൗകത യുഷാഖുഹ, അയാളുടെ കാലിൽ തറക്കുന്ന മുള്ളുപോലും ഇല്ലാ കഫറല്ലാഹു ബിഹി ഖതായാഹു, അത് നിമിത്തം അയാളുടെ പാപങ്ങൾ പൊറുത്തിട്ടല്ലാതെ. നമുക്ക് മാനസികമായൊരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ശാരീരികമായൊരു വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ, നമുക്കേതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥതയോ പ്രയാസമോ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, പടച്ചറബ് അതിൻ്റെ പിന്നിൽ നമുക്ക് പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. അതേപോലെ അള്ളാഹു നമുക്ക് പദവികൾ ഉയർത്തുന്നുണ്ട്. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അള്ളാഹു നമുക്ക് ഒരുക്കി വെക്കുന്നുണ്ട്. ഒരിക്കലും അള്ളാഹുവിനോട് വെറുപ്പ് കൊണ്ടാണ് ആ പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നാരും ചിന്തിക്കേണ്ടതില്ല. പിശാചാണ് അത്തരം നെഗറ്റീവായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും, വഅസ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൻ ലക്കും, നിങ്ങൾ ചില കാര്യങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുകയില്ല, നിങ്ങൾക്ക് ചില കാര്യങ്ങളോട് വെറുപ്പായിരിക്കും, പക്ഷെ വാസ്തവത്തിൽ അത് നിങ്ങൾക്ക് കുറേ നന്മകൾ അതിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരിക്കും. വഅസ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ഷർറുൻ ലക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ജോലി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില സാലറികൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില അംഗീകാരങ്ങൾ, പക്ഷേ അത് നിങ്ങൾ മനസ്സ് കൊതിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോലും ആത്യന്തികമായി അത് നിങ്ങൾക്ക് ദോഷകരമായിരിക്കും, ഷർറായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹു ആണ് എല്ലാം അറിയുന്നവൻ, നിങ്ങൾക്കറിയില്ല പലതും എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ, ആ വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ, ആ ബിസിനസ് തകർന്നതിൻ്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ടു, എനിക്കൊന്നുമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് അതിലൂടെ പടച്ചറബ്ബ് ഞാൻ മനസ്സിലാക്കാത്ത എന്തോ നന്മ എനിക്ക് അതിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുവാൻ സാധിക്കണം. ആ പരീക്ഷണങ്ങളെല്ലാം പടച്ചറബ്ബ് വെറുത്തവർക്ക് കൊടുത്തതായിരുന്നുവെങ്കിൽ ലോകത്ത് ഒരിക്കലും അമ്പിയാക്കന്മാർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അശദ്ദന്നാസി ബലാഅൻ അൽ അംബിയാ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും തീഷ്ണമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടവർ അമ്പിയാക്കന്മാരാണ്. അവർക്ക് വളരെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദീർഘകാലം മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. മക്കളില്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും സഖറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും വിഷമിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെ ദീർഘമായ ഒരു ചങ്ങല തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ, ആ പ്രയാസങ്ങളൊന്നും നമുക്ക് അള്ളാഹു വെറുപ്പുകൊണ്ട് നൽകിയതല്ല എന്ന് തിരിച്ചറിയണം. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് എത്താൻ നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ട് സാധിക്കാതെ വരുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന മോഡറേഷനുകളാണ് എന്ന് നമ്മളതിനെ തിരിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇസ്ലാം പറഞ്ഞു തന്ന വിശ്വാസവും ഈമാനും തവക്കുലും നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ സാധിച്ചാൽ അത് നമുക്ക് നൽകുന്ന നിർഭയത്വം അനിർവചനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അജബൻ ലി അംരിൽ മുഅ്മിൻ, ദുരിതങ്ങളും ദുരന്തങ്ങളും മുസ്ലിങ്ങൾക്കോ വിശ്വാസികൾക്കോ മാത്രമല്ല, ദൈവമുണ്ട് എന്ന് പറയുന്നവർക്കും ദൈവമില്ല എന്ന് നിഷേധിക്കുന്നവർക്കും മതം തന്നെ അപ്രസക്തമെന്ന് പറയുന്ന ആളുകൾക്കും എല്ലാം പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അവർ ആ പ്രതിസന്ധികൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വ്യാകുലപ്പെടുമ്പോൾ, പലരും ജീവിതം അവസാനിപ്പിക്കാൻ ഒരു തുള്ളി വിഷം അന്വേഷിച്ചു പോകുമ്പോൾ, ഒരു കയറിൻ്റെ തുമ്പിൽ കെട്ടിത്തൂങ്ങുവാൻ അവർ തയ്യാറാകുമ്പോൾ, ഏതെങ്കിലും വാഹനത്തിൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടി ജീവിതം അവസാനിപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ, കരുത്തുള്ള വിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ സത്യവിശ്വാസികൾക്ക് പറയുവാൻ സാധിക്കും, ഇതെൻ്റെ റബ്ബ് നിശ്ചയിച്ച ഈ ജീവിതം ഞാൻ തീർച്ചയായും എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ആ ദൗത്യം പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്
ആ പ്രയാസങ്ങളെയെല്ലാം കരുത്തോടുകൂടി അഭിമുഖീകരിക്കുമ്പോൾ അജബൻ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. നേട്ടങ്ങളുടെ രംഗത്തും കോട്ടങ്ങളുടെ രംഗത്തും ഒരുപോലെ നന്മകൾ സായത്തമാക്കാൻ, അത് കരഗതമാക്കാൻ വിശ്വാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. രോഗിയാകുമ്പോഴും ആരോഗ്യമുള്ളപ്പോഴും അത് അയാൾക്ക് നന്മയാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോഴും സാമ്പത്തികമായി ഗുണങ്ങളുള്ളപ്പോഴും എല്ലാം സത്യവിശ്വാസിക്ക് ഗുണമാണ്. സത്യവിശ്വാസിയല്ലാത്ത ആർക്കും അത് ഉണ്ടാവുകയില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത്, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ ആ ഒരു സുന്നത്തിൻ്റെ ഭാഗമായി നമ്മെ തേടിയെത്തുമ്പോൾ അവിടെ നിരാശരാകുവാനോ പ്രയാസപ്പെടുവാനല്ലോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. മറിച്ച് അതിൻ്റെ എല്ലാം പിന്നിലുള്ള നന്മകൾ കണ്ടെത്തി ആ മേഖലയിൽ ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന വിശ്വാസത്തിൻ്റെ കരുത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ദുരിതബാധിതരെ നമ്മൾ കാണുമ്പോൾ അവിടെയും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചിലത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് നമുക്ക് നൽകിയ ആരോഗ്യമെന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കാൻ ഒരു രോഗിയുടെ പ്രയാസം നമുക്ക് സഹായകമാകുമെങ്കിൽ, അതേപോലെ മറ്റേതെല്ലാം വിഷയത്തിലും അള്ളാഹു നമുക്ക് കനിഞ്ഞരളിയ അനേകായിരം അനുഗ്രഹങ്ങളുടെ വലിപ്പവും വ്യാപ്തിയും നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ആ അനുഗ്രഹങ്ങൾ കിട്ടാത്ത പല ആളുകളെയും കാണേണ്ടതുണ്ട്. അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരാളെ കണ്ടുകൊണ്ട് നമ്മൾ പറയേണ്ടത് ഒന്നാമതായി, ആ പ്രയാസം എനിക്ക് അല്ലാഹു വെച്ചിട്ടില്ല എന്നതിൻ്റെ പേരിൽ അല്ലാഹുവിനെ സ്തുതിക്കുവാൻ സാധിക്കണം. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി വഫള്ളലനി അലാ കസീരിം മിമ്മൻ ഖലഖ തഫ്ലീല എന്ന് പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ താങ്കളെ ഏതൊരു പ്രയാസത്തിലൂടെയാണോ അല്ലാഹു പരീക്ഷിച്ചത്, ആ പ്രയാസം എനിക്ക് വെക്കാതെ എനിക്ക് ആശ്വാസം നൽകിയ അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് അല്ലാഹുവിനെ സ്തുതിക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. അതേപോലെ ആ പ്രയാസം അകറ്റിക്കൊടുക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. കഴിവുറ്റവനാണ് പടച്ച റബ്ബ്. അവരോടുള്ള പ്രാർത്ഥന കേവലം അശക്തനായ ദുർബലതയുടെ നടുക്കയത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരടിമയുടെ അഭ്യർത്ഥന മാത്രമല്ല, പടച്ച റബ്ബിനുള്ള ഇബാദത്താണ്, ആരാധനയാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ ഒരു പിശുക്കുമില്ലാതെ ആ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കണം. അതേപോലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സഹായഹസ്തം നീട്ടുവാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരു അടിമ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്, അള്ളാഹു അയാളെ സഹായിച്ചു കൊണ്ടേയിരിക്കും എപ്പോൾ അയാൾ മറ്റൊരു സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മറ്റൊരാളുടെ ആവശ്യം നിർവഹിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ദുരന്തങ്ങളും പ്രയാസങ്ങളും അള്ളാഹു ദുനിയാവിലും നാളെ ആഖിറത്തിലും നീക്കി നമുക്ക് സമാശ്വാസം നൽകും. മറ്റുള്ളവരുടെ ഒരു ദുരിതവും പ്രയാസവും അകറ്റാൻ നമ്മൾ മനസ്സ് വെക്കുന്നിടത്തോളം കാലം, അതുകൊണ്ട് അത്തരം നന്മകളിൽ ചേർത്ത് പിടിക്കാൻ അതിൻ്റെ കണ്ണികളാക്കുവാനുള്ള അവസരമാണ് പ്രൊഫൈസ് എന്നുള്ള ഈ സംവിധാനമെന്ന് തിരിച്ചറിഞ്ഞ് പ്രോഫ്കോണിൻ്റെ തുടർച്ചയായി നാം ഏറ്റെടുത്ത് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഈ പ്രോഗ്രാമിൻ്റെ കണ്ണികളാകാൻ നാം ഓരോരുത്തരും മനസ്സ് വെക്കുക. സർവശക്തനായ അള്ളാഹു നമുക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും ആ ഒരു നന്മയുടെ വക്താക്കളായി ജീവിച്ച് ആളുകൾക്ക് വെളിച്ചം കാണിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തോട് വിട പറയുമ്പോൾ സന്തോഷത്തോടുകൂടി പടച്ചറബിനെ കണ്ടുമുട്ടിക്കൊണ്ട് സന്തോഷത്തോടുകൂടി സ്വർഗലോകത്ത് അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും കൂടെ പങ്കുചേർന്നുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുചേരാനുള്ള സൗഭാഗ്യം റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.